അപ്പൊ ഞാൻ ഇവിടെ നിക്കണം, ഇവിടെ നിന്നാ മതി, കിട്ടുന്നുണ്ട്. കണ്ണവിടെ അവിടെ നോക്കണം, കണ്ണു എവിടെ നേരെ നോക്കണം. അമ്മയെ നോക്കിയാ മതി, എന്നെ തന്നെ നോക്കാനാ. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു കീർത്തി കൃഷ്ണ വ്ലോഗ്സ്. എല്ലാവർക്കും കീർത്തി കൃഷ്ണ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തീയലാണ്, ഒരു ഉള്ളിത്തീയൽ. അപ്പോ എങ്ങനെയാണ് അതിന്റെ തീയുന്നത് നമുക്ക് കാണാം. ആദ്യം നമ്മൾ കണ്ട രീതി തെറ്റിച്ചിട്ടില്ല, അടുപ്പില് പാൻ വെച്ചിട്ടുണ്ട്. സെയിം അടുപ്പ്, സെയിം പാൻ, പിന്നെ സെയിം അടുപ്പ് സെയിം പാൻ വെച്ചു. ഇനി അതിലേക്ക് പാൻ ചൂടായതിനു ശേഷം, പാൻ ചൂടായതിനു ശേഷം ശകലം എണ്ണയാണ് ഒഴിക്കുന്നത്. ശകലം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലോട്ട് കുറച്ച് ഉലുവ, ഉലുവ ഇടുവാണ്, ഉലുവ ഇടുവാണ്. ഉലുവായിട്ട് ഉലുവ ചുമന്നതിന് ശേഷം, ഉലുവ ചുമക്കണോ? ആ, ഉലുവ ചുമക്കണം. ഉലുവായിട്ട് ഉലുവ ഒന്ന് ചുമന്നു, ഉലുവ ഒന്ന് ചുമന്നു, അല്ലെങ്കിൽ ഉലുവ ഒന്ന് മൂക്കണം. മൂക്കതിന് ശേഷം മൂക്കണം, അല്ല ചുമക്കണം. അതിലോട്ട് നമ്മൾ ഇനി തേങ്ങ, തേങ്ങ, തേങ്ങ. ഇത് ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ കൊണ്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളതാണ്. കാരണം അറിയാലോ, ഇപ്പൊ തീയൽ വെക്കാന്ന് പറഞ്ഞാലും കൊണ്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, നേരത്തെ തന്നെ വറുത്തരച്ചപ്പോഴും വറുത്ത് റെഡിയാക്കി വെക്കും, പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചീത്താവൂല, അങ്ങനെ ഇല്ല വറുത്ത് വെച്ചാൽ അങ്ങനെ ചീത്തയൊന്നും ആകത്തില്ല. ഏകദേശം 1-2 മാസം വരെ കേടാകാതെ ഇരിക്കും. അമ്മ വറുത്ത് എന്തിലാണ് തട്ടി വെക്കുന്നത്? ബോട്ടിലാണോ? തേങ്ങ നന്നായിട്ട് വറുത്ത് ഒരു ബോട്ടിലിൽ അടച്ചു വെക്കും, വായു കിടക്കാത്ത ഒരു ബോട്ടിലിട്ട് അടച്ചു വെക്കും. തീയൽ വെക്കുന്ന ഫ്രിഡ്ജിൽ വെക്കും. തീയൽ വെക്കുന്ന സമയമാകുമ്പോൾ ഈ വറുത്ത തേങ്ങ ഒന്നുകൂടെ ചൂടാക്കി ബാക്കിയുള്ള മസാലകൾ, ബാക്കിയുള്ള മസാല എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പം ഈ ചൂടായി കഴിഞ്ഞ് ഇതിലോട്ട് തേങ്ങ ഇടുവാണ്, വറുത്ത് വെച്ച തേങ്ങ ഇടുവാണ്. അതിലോട്ട് തട്ടി വറുത്ത തേങ്ങ കൊണ്ടാണ് ഈ കളർ. ഇതിന് എത്ര മിനിറ്റ് നമ്മളിങ്ങനെ വറുക്കണം, ഫ്രൈ ചെയ്യണം? ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മതി. അതായത് വർക്കിംഗ് സ്റ്റാഫ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ വേണം. ഇത് ഇങ്ങനെ തേങ്ങ വറുത്ത് വെച്ചിരുന്നാലെ കൊണ്ട് നമുക്ക് തീയലുണ്ടാക്കാം. പോരാത്തതിന് ചമ്മന്തിപ്പൊടി, അതായത് ഇടിച്ചമ്മന്തി, അതൊക്കെ ഉണ്ടാകും. ഇടിച്ചമ്മന്തിയുടെ മണം ഉണ്ടാകും. കാരണം തേങ്ങ വറുത്തതല്ലേ, നന്നായിട്ട് മൂക്ക വറുത്ത് വെച്ച തേങ്ങയാണത്, നല്ല ചുമക്ക വറുത്ത് വെച്ച തേങ്ങയാണ്. നല്ല തീയൽ ഫിഷ് ഫ്രൈ. വേറെ വേണമെന്നില്ല. പിന്നെ തോരൻ സാമ്പാറോട്, തീയലിനോട് എന്തിനാ സാമ്പാർ? തീയൽ സാമ്പാർ തോരൻ അങ്ങനെ എല്ലാം കറികൾ എന്തായാലും കുഴപ്പമില്ലല്ലോ. ചൂടായി ഒന്ന് ആവി വന്നോട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് ബാക്കി മസാല ചേർക്കാം. അപ്പോൾ മുളക് പൊടി ഇതും നന്നായിട്ട് തേങ്ങ വറുത്തത് നന്നായിട്ട് ചൂടായി. ഇതിലോട്ട് നമ്മൾ ബാക്കിയുള്ള മസാലകൾ ചേർക്കുകയാണ്. എന്തൊക്കെയാണ് ബാക്കിയുള്ള മസാലകൾ? ബാക്കിയുള്ള മസാലകൾ എന്ന് പറഞ്ഞാൽ 1 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നമുക്ക് എരിവ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് അത്രയും മുളക് പൊടി ഇട്ടത്. 1 ശകലം മഞ്ഞപ്പൊടി. പിന്നെ ഇതിലോട്ട് കുരുമുളക് കൂടെ ചേർക്കാം. ഒരുപിടി കുരുമുളക്, ഇത് നിർബന്ധമല്ല, വേണമെന്നുള്ളവർക്ക് ചേർക്കാം. രണ്ട് ഉള്ളി, ഉള്ളി കൂടെ ചേർത്താൽ നല്ല രുചിയായിരിക്കും, മണം കിട്ടും. അതുകൊണ്ട് ഉള്ളി കൂടെ ചേർക്കാണ്. നിരന്തിയും അരക്കും.
നമ്മളത് വറുത്ത് കഴിഞ്ഞു ഈ വറുത്ത മസാല നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിലെ ഉള്ളി തീയൽ ഇതൊക്കെ വയ്ക്കുന്ന സമയത്ത് എന്ത് തീയലായാലും ശരി നമ്മൾ ഇതൊക്കെ അമ്മിയിലാണ് അരയ്ക്കുന്നത്. അന്ന് ഇന്നത്തെ കണക്ക് മിക്സി ഒന്നും ഇല്ലല്ലോ. അമ്മിയിൽ ഞങ്ങളെ കൊണ്ടൊക്കെ അരപ്പിക്കും. അന്ന് തീയലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ആ ഏരിയ പഞ്ചായത്തിൽ കാണുന്നുണ്ട്. ഞാനൊക്കെ കളിക്കാനൊന്നും പറഞ്ഞ് എസ്കേപ്പാവും. എന്നിട്ട് വീട്ടിൽ അമ്മ ഈ തീയിൽ കറിയൊക്കെ വെച്ചതിന് ശേഷം ആയിരിക്കും പതുക്കെ ഒളിച്ചൊളിച്ച് വരുന്നത് കളിച്ചിട്ട് ജോലി ചെയ്യാൻ പഠിച്ചേ. ഞങ്ങൾക്കൊക്കെ ജോലി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയത് കാരണം ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കളിക്കാനായിട്ട് ഓടും. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യും രാവിലെ തന്നെ ഞങ്ങളെ പിടിച്ചിരുത്തി എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെ അമ്മ നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്യിച്ചിട്ടാണ് നമ്മളെ വിടുന്നത് പറഞ്ഞു മനസ്സിലായി. ആ തീയൽ അമ്മിയിൽ അരച്ചുണ്ടാക്കുന്ന തീയലെന്ന് പറഞ്ഞാൽ കൈയൊക്കെ ഭയങ്കര മണമായിരിക്കും. ആ തീയൽ രണ്ട് മൂന്ന് ദിവസം വരെ കേടാവാതെ ഇരിക്കും. കാരണം അന്നത്തെ മസാലകളെന്ന് പറഞ്ഞാൽ മായം ഉള്ളതല്ല, എല്ലാം വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. അമ്മയ്ക്ക് എന്താ അമ്മി വേണോ? അമ്മി വാങ്ങിച്ചായിരുന്നു. അമ്മയ്ക്ക് അമ്മിയിൽ അരക്കണമെങ്കിൽ പറഞ്ഞല്ല മസാലയാണ് ഞാൻ പറഞ്ഞത്. അന്ന് മല്ലെന്ന് പറഞ്ഞാലും മല്ലിയും മുളകും ഒക്കെ പിന്നെ വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി വീട്ടിലൊക്കെയാണ് പൊടിക്കുന്നതൊക്കെ. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ, എല്ലാം റെഡിമെയ്ഡല്ലേ, എത്ര പാക്കറ്റല്ലേ മേടിക്കുന്നത്. അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള രുചി കുറവൊക്കെ ഉണ്ടാവും, രുചി വ്യത്യാസമുണ്ട്. അപ്പം നമ്മളത് മിക്സിയിലോട്ടിട്ട് അരയ്ക്കാൻ പോവാണ്. ഒരു ശകലം വെള്ളം ഒഴിക്കണം, കുറച്ച് ഈർപ്പമുള്ളതല്ലോ. കുറച്ച് ഒരു ശകലം വെള്ളം ഒഴിച്ച് ഇത്ര വെള്ളം ഒഴിക്കാം. ഇത്ര വെള്ളം ഒഴിച്ച് ഇത്ര വെള്ളം ഇത്രയും വെള്ളം ഒഴിച്ച് നമ്മൾ അരയ്ക്കാം. ഒഴിക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? കാണാം. ഓക്കെ, ഇനി അരയ്ക്കണം. അങ്ങനെ നമ്മൾ അരച്ചിരിക്കുകയാണ് ഗൈസ്. അരച്ചു എന്നാലും ഒരു ശകലം വെള്ളം കൂടെ ചേർത്ത് കുറച്ചുകൂടെ അരയ്ക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഈ മല്ലി മേടിച്ചതാണ്, ആ ഇതിലുള്ള മല്ലി മല്ലിപ്പൊടി വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൂടെ കഴുകി അതിൻ്റെ വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിക്കുകയാണ്. അതായത് മല്ലി മല്ലിയുടെ പാക്കറ്റിൽ അമ്മ വെള്ളം ഒഴിച്ച്, കാരണം നമ്മളൊന്നും മലയാളികളല്ലേ, അപ്പം പിന്നെ നമുക്കത് വേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കണ്ടോ, ഇത്രയും വെള്ളം കൂടെ ചേർത്തു. അപ്പം വെള്ളം കൂടെ ചേർത്ത് ണ്ടല്ലോ. ഇതാണ് പരിവ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ആ മല്ലി പാക്കറ്റുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്നും കൂടെ അടിച്ചു. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള പരിവ. കണ്ടോ, ഈ ഒരു പരിവാണ് വേണ്ടത്. എന്നിട്ട് നമ്മളിനി ബാക്കിയുള്ളത് എഗെയിൻ നമ്മളിത് ചൂടാക്കാൻ വയ്ക്കാം. ശരി, അപ്പോൾ നമ്മൾ പാൻ അടുപ്പിൽ വെച്ചു വീണ്ടും ബാക്കിയുള്ള സംഭവം. പാൻ ചൂടായി, എണ്ണ ഒഴിക്കാം. നേരത്തെ ഉലുവ ഇട്ടില്ലേ? തീയലിന് നല്ല മണം, നല്ല മണവും രുചിയും കിട്ടും ഉലുവ ഇട്ട് കഴിഞ്ഞാൽ. അതിനാണ് നമ്മൾ ഉലുവ ഇടുന്നത്. ചില പ്രത്യേക കറികൾക്കൊക്കെ ഉലുവ ഇടണം. തീയൽ, പുളിശ്ശേരി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക്, അച്ചാറ്, ഇതിനൊക്കെ ഉലുവ ഇടണം. അപ്പോൾ മനസ്സിലായി, തീയൽ, അച്ചാറ്, പുളിശ്ശേരി ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾക്ക് ഉലുവ ഇടുമ്പോൾ കറിക്ക് രുചി കൂടും. അതിലോട്ട് കടുക്, കടുക് കിട്ടും. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു, കടകിട്ടു, ഉരുവയിട്ടു, അതെല്ലാം പൊട്ടി കടകൊക്കെ പൊട്ടി കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ എന്തോ തീയലിൻ്റെ മെയിൻ താരം, അത് താരം എന്ന് വാക്ക് പറയണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നാലും അബദ്ധത്തിൽ അത് വന്നു പോകും. സോറി. അപ്പോൾ ഉള്ളി എന്തോട്ട് ഇടുകയാണ്, കൊച്ചുള്ളി ചെറുതായി, കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത്, ഇത് എന്നിട്ട് ഒരു കാൽ കിലോ കൊച്ചുള്ളിയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഇതിൻ്റെ ചട്ടയാണ്. നന്നായിട്ട് വഴക്കണം, അല്ലെങ്കിൽ വഴക്കണം.
മലത്ത് വാങ്ങോ പശക്ക് വാങ്ങോ ഒക്കെ പറയാം. ഓരോ സ്ഥലത്തും ഓരോ ഭാഷയാണ് നമ്മൾ പറയുന്നത്. എന്തായാലും സംഭവം മനസ്സിലായല്ലോ. സവാള ആയാലും ശരി, കൊച്ചുള്ളി ആയാലും ശരി, ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വശക്ക് എടുക്കാൻ വേണ്ടിട്ട് ഉപ്പ് ചേർക്കാൻ പറയും. ഇതെൻ്റെ ഹസ്ബൻഡ് പറയും അങ്ങനെ ഉപ്പ് ചേർക്കാൻ പാടില്ല, ടൈമെടുത്ത് തന്നെ അത് വഴക്കി എടുത്താലേ രുചി ഉണ്ടാവുള്ളൂ. ജോലിപ്പള്ളികളാണ് അത്ര ഉപ്പ് ചേർക്കുന്നത്. എന്നെ പോലുള്ള ജോലി ചെയ്യാൻ മടിയില്ലാത്തതുകൊണ്ട് തിരക്കായതാണ് ഞാൻ പെട്ടെന്ന് ഉപ്പൊക്കെ ഇട്ടെന്തെങ്കിലൊക്കെ കാട്ടിട്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാ സമയവും സന്ദർഭവും പോലെയാണ് ഓരോന്ന് കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് നേരമാവോ? ഏഹ്, അങ്ങനെ ഒരുപാട് നേരമാണെന്നല്ല, കൂടിപ്പോയാലെ കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ്. കാരണം നന്നായിട്ട് വഴക്കണം, എന്നാലേ കറി കിഴിഞ്ഞ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കറി ചീത്തയായി കിട്ടത്തുള്ളൂ. ഇവ ഇവിടെ നിക്കുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റണ്ട. എന്റെ കോൺസെൻട്രേഷൻ മൊത്തം അവനിലാണ്, കാരണം അവൻ എപ്പോഴും ചവിട്ട് കിട്ടും എന്റെ. ചവിട്ടുകൊണ്ട് ഒരു വികലാംഗനായി മാറും. ഇനി ഇതിലോട്ട് അടുത്ത ചേർക്കുന്നത് തക്കാളി. തക്കാളി ഇത് ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ തക്കാളി, ഒരു പച്ചമുളകുണ്ട്. തട്ടട്ടെ തക്കാളിയും പച്ചമുളകും. പച്ചമുളകും അമ്മ എല്ലാരും കളിയാക്കാൻ തുടങ്ങി. അമ്മ ഉള്ള വ്ളോഗിലൊക്കെ മെയിൻ താരം ഇവളാണ്. താരം ഇതിലോട്ട് നമ്മൾ മുരിങ്ങക്കായ്, മുരിങ്ങക്കായ് നമ്മൾ ഇടുവാണ്. തമിഴില് മുരിങ്ങക്കായ്, മുരിങ്ങക്കായ്, മലയാളത്തിൽ മുരിങ്ങക്കായ്. ഇപ്പൊ നമ്മൾ ഇതുവരെയും ഉപ്പെന്ന് പറഞ്ഞ സാധനം ഇതിലോട്ട് ഇട്ടിട്ടില്ല. ജസ്റ്റ് നടക്കിയതിനു ശേഷം ഉപ്പ് ഇട്ട് അരച്ച് വെക്കണം. എത്ര മിനിറ്റ് അടച്ചു വെക്കണം? രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. രണ്ട് മിനിറ്റ് ആ മിനിറ്റ് അത്ര പെട്ടെന്ന് മുരിങ്ങയ്ക്ക വേവോ? മുരിങ്ങയ്ക്ക എന്തോളും നമുക്ക് ഇതിന്റെ മസാലയുടെ കൂടെ കിടന്നൊക്കെ എന്തോളും. നമ്മുടെ ബാക്കിയുള്ളത് കപ്പ് പറയാം, ഇപ്പൊ പറഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പൊ ബാക്കിയുള്ള എന്താ വേണ്ടെന്ന് വെച്ചാല് അത് ഇരിക്കും. ആ മുരിങ്ങയ്ക്ക കണ്ടല്ലോ, മുരിങ്ങയ്ക്ക ഇട്ടിട്ടുണ്ട്. അപ്പോ എന്താണ് ഒന്നുകൂടെ പറയാം. എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉരുവയിട്ടു, അരിഞ്ഞ് വെച്ച കൊച്ചുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, തക്കാളി ഇട്ടു, നമ്മുടെ പ്രിയപ്പെട്ട മുരിങ്ങക്കായിട്ട് അതെല്ലാം പ്രിയപ്പെട്ട താര എന്നാണ് പറയാൻ വന്നത്. താര എന്ന് പറഞ്ഞാൽ മുഴുകി മുരിങ്ങക്കായിട്ട് ഉണങ്ങിട്ട വശക്കിയതിന് ശേഷം ഉപ്പിട്ട് അടച്ചു വെക്കാൻ പോകാം. ഉപ്പിടാൻ പോവാണ്, ഉപ്പിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഇതിൽ നിങ്ങൾ പുളി ചേർത്തില്ലല്ലോ. പുളി നമ്മുടെ ഒരു തക്കാളി ഇട്ട്, തക്കാളി മാത്രമല്ല ഞങ്ങൾ ഇതിലോട്ട് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ കുടംപുളിയാണല്ലോ. വാളം പുളിക്ക് പകരം കുടംപുളി, രണ്ടോ മൂന്നോ പീസ് കുടംപുളി ഇടുന്നു. ഒരു ശകലം വെള്ളം ഒഴിക്കുന്നു, അടച്ചു വയ്ക്കുന്നു. കുടംപുളി പീസ് കുടംപുളി ഇതാണ്, കുടംപുളി അല്ലേ? കുടംപുളി ഇതാണ്, കുടംപുളി ഉണ്ട്. ഓരോ പുളിക്ക് ഓരോ ചേർത്തും ഇത്ര വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം നമ്മൾ ഇതുവരെ ഒഴിക്കുന്ന വെള്ളം ഒഴിക്കണം. ഒഴിച്ച്
എന്നിട്ട് ഇത് അടച്ചു വെക്കും. ഇത് അടച്ചു വെക്കും. ജസ്റ്റ് ഒന്ന് ഒരു തള വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചേക്കുന്ന മസാല എനിക്ക് തീയല് കാണുമ്പോഴേ എന്താ ഓർമ്മ വരുന്നത് അറിയാവോ? നമ്മള് തമിഴ്നാട്ടില് കല്യാണത്തിന് പോയപ്പോ ഒരു തീയൽ സാപ്പാട് എന്ന് പറയുന്നത് തീയൽ സാപ്പാടാണ് ഓർമ്മ വരുന്നത് അല്ലെ? അത് ആ തീയൽ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? വേറെ വേറെ ടൈപ്പ് ആണല്ലേ. നമ്മള് നാഗർകോവില് ഭാഗത്ത് വായ്മൊഴി ആറിൽ വായ്മൊഴി അവിടെ എന്റെ ഒരു അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മയുണ്ട്. കുഞ്ഞമ്മ താമസിക്കുന്ന സ്ഥലത്താണ് തീയൽ സാപ്പാട്. കല്യാണ സദ്യയൊക്കെ കഴിച്ച് കല്യാണത്തിന് നമ്മൾ തീയൽ സാപ്പാട് കഴിക്കും. വൈകുന്നേരം അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് തീയൽ സാപ്പാട്. നമ്മള് റിസപ്ഷന് അല്ല റിസപ്ഷൻ ആണോ? റിസപ്ഷൻ എന്ന് പറയാം. ആ റിസപ്ഷന് അവര് എല്ലാവർക്കും തീയൽ സാപ്പാട് പൊട്ടും. അപ്പൊ നമ്മളൊരു തീയൽ സാപ്പാട് അതെന്തോന്ന് സാപ്പാടേ? അപ്പൊ നോക്കിയപ്പോഴാണ് ചോറും തീയലും വെജായിരുന്നു അല്ലേ അമ്മ? അവിടെ എല്ലാം വെജ് തന്നെയല്ലേ കൂടുതലും. ഓക്കെ, ഇനി ഇതിലേക്ക് നല്ല സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നു ചേർത്ത് നമ്മുടെ തീയൽ അതിൻ്റെ അവസാന ഇതിലോട്ടായി. നമ്മൾ ഇതിലേക്ക് സകല സ്വാദം ക്രമീകരിക്കാനായിട്ട് ഒരു അല്പം മധുരം, അതായത് ഇച്ചിരി ശർക്കര ഇടാം. അപ്പോൾ എല്ലാ സ്വാദം ക്രമീകരിക്കും. ഉപ്പ് പൊടി എല്ലാം ക്രമീകരിക്കാൻ ഇത്തിരി ശർക്കര പേരിനുള്ളതാണ് ഇട്ട് നന്നായിട്ട് ഇളക്കാം. തീയൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിലാണ് വേണ്ടത്. ഈ ഒരു ഇത് കട്ടി ഇത്രയും ഇതാണ്. തീരെ കട്ടിയാവാനും പാടില്ല, തീരെ വെള്ളം ആവാനും പാടില്ല. ഇതാണ് തീയൻ്റെ ശരിക്കുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ മിക്സിയിലെ മസാല എടുത്തതിന് ശേഷം അല്പം വെള്ളം കഴുകി ഒഴിച്ചു. അതാണ് ഈ ഒരു ഇത് വന്നത്. ഈരളോ ഉണ്ടായിരിക്കണം. ഇതാണ് തീയൻ്റെ ശരിക്കുള്ളത്. ഈര വെള്ളമാണോ ഈര കട്ടിയാവുന്ന പാട്ട്. അങ്ങനെ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഉള്ളിത്തീയൽ ഉള്ളിത്തീയൽ ട്രിവാൻഡ്രം സ്റ്റൈൽ ഉള്ളിത്തീയൽ റെഡി ആയിരിക്കുകയാണ്. അപ്പം എല്ലാവരും തീർച്ചയായും ഇത് ഉണ്ടാക്കി പരീക്ഷിക്കണം. വളരെ നല്ല ഇത് തന്നെയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. നന്ദി, നമസ്കാരം, ടാറ്റാ.